പുത്തരി നിവേദ്യത്തിൽ ചേർക്കാനുള്ള പഞ്ചസാരയുമായി പതിവ് തെറ്റിക്കാതെ കേളോത്ത് മുസ്ലിം കുടുംബാംഗങ്ങൾ പൈനൂർ പെരുമാളുടെ സന്നിധിയിലെത്തി. അന്യമതസ്ഥർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്നതാണ് പണ്ട് മുതലേയുള്ള ആചാരമെങ്കിലും പെരുമാളുടെ പുത്തരി ദിവസം പഞ്ചസാര കലവുമായി ഈ കുടുംബാംഗങ്ങൾ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ ബലിക്കലിന് അടുത്തുവരെ വന്ന് പഞ്ചസാരക്കലം സമർപ്പിക്കുകയാണ് പതിവ്. ദശാബ്ദങ്ങൾക്ക് മുൻപ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അഗ്നിബാധയാൽ നശിച്ചപ്പോൾ പുനർനിർമ്മാണത്തിനായി എല്ലാവിധ സഹായങ്ങളും നൽകിയ കേളോത്ത് തറവാട്ടുകാരനവരുടെ പിന്മുറക്കാരാണ് അന്നത്തെ സൗഹാർദ്ദ ബന്ധത്തിന്റെ ഓർമ്മകൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പതിവ് തെറ്റിക്കാതെ പുത്തരിക്കായുള്ള പഞ്ചസാരക്കലവുമായി എത്തിച്ചേരുന്നത്. പയ്യന്നൂർ കേളോത്ത് കാപ്പാട്ടുകഴകത്തിൽ കാൽനൂറ്റാണ്ടിനുശേഷം ഈ വർഷം നടന്ന പെരിങ്കളിയാട്ടത്തിനും പഞ്ചസാര സമർപ്പിക്കാനുള്ള അവസരം ലഭിച്ചതിന്റെ സന്തോഷം കേളോത്ത് തറവാട്ടംഗങ്ങളായ ഷുക്കൂർ, സലീം, റഷീദ്, കബീർ, ഷാഹി, അബൂട്ടി, അഫ്സൽ എന്നിവർ പങ്കുവച്ചു. ഇത് നമ്മള് എത്രയോ വർഷമായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ്. അപ്പം കുറേ കാലം ഓരോ കാരണവർ ഇങ്ങനെ അവരെ അണ്ടറിലായിരുന്നു നമ്മൾ വന്നുകൊണ്ടുണ്ടായത്. ഇപ്പം മൂപ്പറാണ് ഇതിൻ്റെ കാരണവർ ഷുക്കൂർ. അപ്പം അത് എല്ലാ വർഷവും പുത്തരി സാധാരണ കുറച്ച് കൊല്ലമായിട്ട് ഓണത്തിനാണ് ഉണ്ടാവാറ്. ഇപ്രാവശ്യം അതിൽ നിന്ന് ഇവരെ നാള് പുറിക്കലിൻ്റെ ഇതുകൊണ്ട് മാറി. അതുകൂടാതെ ഇപ്രാവശ്യം നമ്മളെ തറവാട്ടിൽ നിന്ന് കേളോത്ത് കാപ്പാട്ട് കഴുകും പെരിങ്കളിയാട്ടത്തിനും നമ്മളെ കുടുംബത്തിൽ നിന്നാണ് പഞ്ചസാര സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അതുകൊണ്ട് ഇത് ഡബിൾ എന്താ പറയേണ്ടത് രണ്ട് പഞ്ചസാരക്കൊരു സമർപ്പണം നടന്നു. അതിൽ അതിയായ സന്തോഷമുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന ഉപഹാരങ്ങളും സ്വീകരിച്ചാണ് ഈ കുടുംബം മടങ്ങുന്നത്. കൂവം അളക്കൽ ദിനത്തിൽ അളന്നു നൽകുന്ന പുതിയ നെല്ല് കുത്തി അരിയാക്കി പുത്തരി ദിവസം ക്ഷേത്രത്തിലെത്തിക്കുന്നത് പരിസരത്തെ പത്ത് വീട്ടിൽ പൊതുവാൾ തറവാട്ടംഗങ്ങളായ സ്ത്രീകളുടെ ചുമതലയാണ്. ഒരു കൂട്ട പുഴുങ്ങിക്കുത്തിയ അരിയും ബാക്കി ഉണക്കലരിയുമാണ് ഇവർ ഊഴം മാറി മാറി അമ്പലത്തിൽ എത്തിക്കുന്നത്. മുഹൂർത്ത സമയത്ത് പടിഞ്ഞാറേ നടവഴി ശ്രീകോവിലിൽ എത്തിക്കുന്ന അരികൊണ്ടാണ് പുത്തരി ദിവസത്തെ പൂജകൾക്കുള്ള നിവേദ്യം ഒരുക്കുന്നത്. ഈ സമയം അമ്പലത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വീടുകളിൽ കൊണ്ടുപോയി പുത്തരി പ്രസാദമുണ്ടാക്കുന്നതിനായി പുതിയ കുത്തരിയും പഴം, ശർക്കര, തേൻ തുടങ്ങിയവയും നൽകാറുണ്ട്. തുടർന്ന് പെരുമാൾക്ക് പുത്തരി നിവേദ്യം സമർപ്പിക്കുന്നു. പൂജകൾക്കു ശേഷം വടക്കേ നടയിൽ നിന്നും വിതരണം ചെയ്യുന്ന പുത്തരിച്ചോറും പുത്തരി നിവേദ്യവും സ്വീകരിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് പെരുമാളുടെ സന്നിധിയിൽ എത്തിച്ചേരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആ മതി.